ഗവർണറെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്നും നീക്കാൻ ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭ തീരുമാനം. ഗവർണർക്ക് പകരം വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരെ ചാൻസലർമാരാക്കാനാണ് സർക്കാർ നീക്കം. അതേസമയം ഓർഡിനൻസ് നടപ്പാക്കാൻ ഗവർണർ ഒപ്പിടണം. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബിൽ ഡിസംബർ 5 മുതൽ 15 വരെ ചേരാൻ ആലോചിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നതെന്ന് വിമർശനങ്ങളാണ് LDF ഉയർത്തുന്നത്. RSS-കാരെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിയമിക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഇത് തടയാൻ കൊണ്ടുവന്ന സർവകലാശാല നിയമ ഭേദഗതി ബിൽ ചട്ടവിരുദ്ധമായി ഗവർണർ തടഞ്ഞുവെച്ചതായും CPIM നേതൃത്വം ആക്ഷേപിക്കുന്നുണ്ട്. സർവകലാശാലകളിൽ ചാൻസലറായി മുഖ്യമന്ത്രിയെ നിയമിക്കണം എന്ന ആവശ്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ചർച്ചകൾ സജീവമായിരിക്കെ സംസ്ഥാനത്ത് മന്ത്രിമാരെ ചാൻസലർമാരാക്കാനും സർക്കാരിന് നിയമോപദേശം ലഭിച്ചു. മന്ത്രിമാർക്ക് ചാൻസലറുടെ താൽക്കാലിക ചുമതല നൽകാമെന്നാണ് നിയമോപദേശം. ചാൻസലർ ആകുന്നവർക്ക് ശമ്പളം ഉൾപ്പെടെ സാമ്പത്തിക പ്രതിഫലം ഉണ്ടാകില്ല. മുതിർന്ന ഭരണഘടനാ വിദഗ്ധരാണ് നിയമോപദേശം നൽകിയത്. മുഴുവൻ സമയ ചാൻസലറെ നിയമിക്കുന്നതിന് പകരം അതാത് വകുപ്പ് മന്ത്രിമാരെയും നിയമിക്കാനാണ് നിർദ്ദേശം. ആരോഗ്യ സർവകലാശാലയിൽ ആരോഗ്യമന്ത്രിയെയും കാർഷിക സർവകലാശാലയിൽ കൃഷി മന്ത്രിയെയും വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സർവകലാശാലകളിൽ വിദ്യാഭ്യാസ മന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും താൽക്കാലികമായി നിയമിക്കുക എന്നതാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. സംസ്ഥാന മന്ത്രിസഭ ചർച്ച ചെയ്തതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് വിവരം. അതേസമയം ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതിനായി സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ബില്ലിനെ എതിർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർവകലാശാലകൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിൽ എന്താണ് പ്രശ്നം? താൻ ചാൻസലർ പദവിയിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഗവർണർ കത്തു നൽകി. 3 തവണയും പോകല്ലേ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തിന് മറുപടി നൽകി. 4ാമത്തെ തവണ ഗവർണർ പറഞ്ഞതുപോലെയാണ് മറുപടി നൽകിയതെന്നും VD സതീശൻ ആരോപിച്ചു. ഇപ്പോൾ എന്തിനാണ് നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഗവർണറും സർക്കാരും ചേർന്നാണ് UGC ചട്ടങ്ങൾ അട്ടിമറിച്ചത്. ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയാൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ AKG സെന്ററിലിരുന്ന് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിന് അനുവദിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. മീനാക്ഷമ്മ ഹോസ്പിറ്റൽ പയ്യന്നൂരിൽ അതിനൂതന താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ചരിത്രം സൃഷ്ടിച്ച മീനാക്ഷമ്മ ഹോസ്പിറ്റലിൽ വേദനരഹിത സുഖപ്രസവ സംവിധാനവും ലഭ്യമാണ്. അഡ്വാൻസ്ഡ് കീ ഹോൾ സർജറിക്ക് ശേഷം വിശ്രമമൊന്നും കൂടാതെ ശസ്ത്രക്രിയ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാം. കൂടാതെ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ശിശുരോഗ വിഭാഗം, ENT വിഭാഗം, ത്വക്കുരോഗ വിഭാഗം, പീഡിയാട്രിക്, ഫിസിയോതെറാപ്പി വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. ലാബ്, ഫാർമസി, സ്കാനിംഗ്, അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. കോടോത്ത് മീനാക്ഷമ്മ ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ഫോൺ 0498520287 0498520497 മൊബൈൽ 7995988 4295